എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കാൻ. എന്താ ഈ ഡോക്ടർ ജോർജ് കുട്ടി എത്ര കാലം കൂടി നമ്മുടെ വീട്ടിലുണ്ടാവും? ജോർജ് കുട്ടിക്ക് നമ്മളിപ്പോ ഒരു വർഷത്തേക്കല്ലേ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അവര് സ്വാഭാവികമായിട്ടും 3 മാസം താമസിച്ചിട്ടുണ്ട്. ബാക്കി എത്ര മാസം ഉണ്ട് അത്ര മാസം കൂടെ അവിടെ ഉണ്ടാവും. പിന്നെ ജോർജ് കുട്ടിക്ക് വല്ലോ സ്ഥലം മാറ്റം വല്ലതും കിട്ടുകയാണെങ്കിൽ ചിലപ്പോ കളഞ്ഞിട്ട് പോകാനും വഴിയുണ്ട്. അല്ല, നിന്റെ ഇഷ്ടപ്രകാരമാണല്ലോ വീട് വാടകയ്ക്ക് കൊടുത്തത്. എന്തോ എനിക്കത് വലിയ തൃപ്തികരമായിട്ട് തോന്നുന്നില്ല. എന്തോ നാമാവാ, ജോർജ് കുട്ടി നല്ല മാന്യനായിട്ടൊരാളല്ലേ. അതുമല്ല എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. അവരെ കൊണ്ട് വേറെ ശല്യവും ഇല്ലല്ലോ. ഉണ്ടല്ലോ, അയാളുടെ ഭാര്യ ഒരു ശല്യമാണ്. വീട് വൃത്തിയായി സൂക്ഷിക്കില്ല എന്ന് മാത്രമല്ല, അത് ചോദിക്കാൻ ചെന്നാൽ കടിച്ചു ചേറുകയും ചെയ്യും. ഒരു വീട് വാടക കൊടുത്തെന്ന് പറഞ്ഞു ഡെയിലി അവിടെ ചെന്ന് കയറി ഇറങ്ങേണ്ട കാര്യം എന്താ? അതെന്റെ വീടായതുകൊണ്ട്. അമ്മാവ ഇങ്ങനെ അമ്മാവൻ ചെന്ന് കയറി ഇറങ്ങിയോണ്ടാണ് നേരത്തെ അവിടെ താമസിച്ചിരുന്ന 3 ഫാമിലി അവിടെ കളഞ്ഞിട്ട് ഓടി തള്ളിക്കളഞ്ഞത്. എന്നിട്ട് കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അങ്ങനെ ഉണ്ടാണ് ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ട് അവിടെ കയറ്റിയിരിക്കുന്നത്. അവരും കൂടെ കളഞ്ഞിട്ട് പോയാലുണ്ടല്ലോ, പിന്നെ ആ വീട് ഒരു പട്ടിയും വന്ന് വാടകയ്ക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നാനില്ല. വെറുതെ മാസാമാസം കിട്ടണ 14,000 രൂപ ചുള പോലെ എണ്ണി വാങ്ങണേണ്ടല്ലോ, അത് കളഞ്ഞ് കുളിക്കല്ലേ. ശല്യം പോലും ഇവന്റെ പറച്ചിന് കേട്ടാത്തൊന്നും ഇവനാണ് ആ കാശ് എടുത്ത് തരുന്നത്. പരമേശ്വരൻ സാറ് പറഞ്ഞു വിട്ടിട്ട് വന്നാണല്ലേ? അതെ, ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ ഇപ്പൊ വേറെ താമസക്കാരുണ്ട്. ഒരു ഡോക്ടർ ജോർജ് കുട്ടിയും ഭാര്യയും. എഗ്രിമെന്റ് പ്രകാരം അവർക്ക് ഇനി 7 മാസം കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ ഇപ്പോൾ എനിക്ക് തരുന്ന വാടക 14,000 രൂപയാണ്. പരമേശ്വരൻ സാർ എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന വാടക 17,500 രൂപയും. എന്തെങ്കിലും പറഞ്ഞ് ഡോക്ടറെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മാസം എനിക്ക് 3,500 രൂപ ലാഭമാണ്. എഗ്രിമെന്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അത് സാരമില്ല, ഒന്നുകിൽ ഡോക്ടർ ഇറങ്ങും, അപ്പോൾ പരമേശ്വരൻ സാറ് എനിക്ക് 17,500 രൂപ തരും. ഇനി അഥവാ ഡോക്ടർ വാടക കൂട്ടിത്തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോഴും ലാഭം. സുലേനെ, നിന്റെ അച്ഛനുണ്ടല്ലോ, ഇങ്ങോട്ടോ. നിന്റെ അച്ഛന് വീണ്ടും തുടങ്ങിയിട്ടുണ്ടേ അസുഖം. വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ ഓരോരോ തോന്നലുകളാ. നിന്റെ അച്ഛനെ വിളിച്ചും വയസ്സ് കാലത്ത് മിണ്ടാതിരിക്കാൻ പറ കേട്ടോ. എന്താ കുട്ടേട്ടാ? എന്താ കുട്ടേട്ട എന്നാ? ഹാ, എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് പുള്ളിക്കാരന്. അങ്ങേരുടെ ഉദ്ദേശം ആയതുകൊണ്ട് അത് എന്തായിരുന്നാലും നല്ല ഉദ്ദേശമായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. കാര്യം എന്താ തെളിച്ചു പറ. എടി, ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കാണ് ജോർജ് കുട്ടി എന്നാണ് വീട് മാറണെന്ന്. ഞാൻ ചോദിച്ചു ജോർജ് കുട്ടി വീട് മാറേണ്ട കാര്യം എന്താന്ന് ചോദിച്ചപ്പോ ആലീസിനെ ഇഷ്ടമല്ലെന്ന്. നിന്റെ അച്ഛൻ എന്തിനാണ് ഈ ആലീസിനെ ഇഷ്ടപ്പെടുന്നത്? അതിന് അവിടെ ജോർജ് കുട്ടി ഇരിപ്പുണ്ട്. അമ്മാവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ഞാൻ അറിഞ്ഞു കഴിഞ്ഞാല് ജോർജ് കുട്ടിയുടെ അടുത്ത് പറയുമല്ലോ. അതുകൊണ്ടാ എന്റെ അടുത്ത് പറയാത്തത്. അച്ഛന് എന്തിന്റെ കേടാ? ഇഷ്ടം പോലെ കാശ് കയ്യിലില്ലേ? 3 നേരം ഭക്ഷണം കഴിച്ച് മിണ്ടാതിരുന്നാ പോരെ. അതെ, അങ്ങോട്ടോ. ഇനി അമ്മാവൻ ജോർജ് കുട്ടിയുടെ അടുത്ത് കുതിര ഇറങ്ങി ചെന്ന് കഴിഞ്ഞാല് നമുക്ക് നാണക്കേടാവുകയും ചെയ്യും, അമ്മാവന് ആലീസിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. വെറുതെ എവിടെ അങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞാ അമ്മാവന് കൊള്ളാം. എന്താച്ചാ? ഡോക്ടർ ജോർജ് കുട്ടിയോട് ഞാൻ അങ്ങോട്ട് വരുന്ന വിവരം പറയും. എന്ത്? ആ, ഞാൻ ജോർജ് കുട്ടിയോട് പറഞ്ഞോളാം. വിളിക്കേ. എന്തോ ഉടായിപ്പാണ് കേട്ടോ. ആ ജോർജ് കുട്ടി, എടാ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. കാണാതെ പോയാ? ഇല്ലില്ല, വൃത്തിയായിട്ട് അടിച്ചു തരുന്നുണ്ടല്ലോ. നോക്കിയത് അലീസേ, നമ്മൾ ഈ ചുറ്റുവട്ടം ഒക്കെ അടിച്ചു വാരിയായിരുന്നോ? മുറ്റൊക്കെ അടിച്ചിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആണോ? ഇവിടെയൊക്കെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അലീസേ, തെങ്ങിൽ തേങ്ങയുണ്ടോ? ഡി തേങ്ങ ഉണ്ടോന്ന് അറിയത്തില്ല, ഉണങ്ങി വല്ലതും കിടപ്പുണ്ടോന്ന് അറിയില്ല. വല്ല മീന് കിടപ്പുണ്ടോ? ഞാൻ നോക്കിയില്ലേ ചേ. നീ ഒന്നും എടുത്തു വെച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാൻ എന്തിനാ എടുത്തു വെക്കുന്നത്? നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നമ്മള് ഈ മാസം കൃത്യമായിട്ട് നമ്മള് വാടക കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ അത് ചേ മുടക്കുവോ? കറക്റ്റായിട്ട് കൊടുക്കുമല്ലോ. കൊടുത്തിട്ടുണ്ടല്ലേ. ചേ എന്തിയാ അല്ലേ അമ്പോത്തര ഭാഷ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന? അതുപോലെ ഉണ്ടായിരുന്ന. അതെ, ഈ ലംബോദരം മാഷ് ഓമനെ കുട്ടം വിളിച്ചായിരുന്നേ. അപ്പോ ലംബോദരം മാഷ് ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. വരട്ടെ. ഇനിയിപ്പോ എന്തോ? അല്ല, പുള്ളി എന്തോ
പ്രശ്നം സംസാരിക്കാനാ വരുന്നതെന്നാ പറഞ്ഞ. അതായിരിക്കുമല്ലോ, അങ്ങേർക്കൊരു ധാരണയുണ്ട്. അങ്ങേര് വെച്ച വീട്, അങ്ങേര് വാടക നിൽക്കുന്ന വീട്, ഈ വീടും പരിസരം ഇവിടെ ഒക്കെ എന്തോ ഉണ്ട്, നമ്മളിവിടെ താമസിക്കുന്നവരാണ്, ഈ വീടെടുത്ത് മലത്തി നമ്മൾ വെക്കും, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകും, അതിൻ്റെയൊക്കെ ടെൻഷനും പേടിയും അങ്ങേർക്ക്. അതുകൊണ്ട് അങ്ങേര് ഡെയിലി വന്ന് ഇവിടെയൊക്കെ നോക്കിയിട്ട് പോണത്. അതിനാണ് അയച്ചാൽ ഇത്രയും വളച്ചു കെട്ടി, അത് വൃത്തിയാക്കിയ ഇത് വൃത്തിയാക്കിയാന്നൊക്കെ ചോദിച്ചത്. എന്റെ കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഓമനെ കുട്ടി വിളിച്ചപ്പോ പറഞ്ഞേ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാ വരുന്നതെന്ന. അപ്പൊ പുള്ളി അഥവാ ഇവിടെ വന്ന് സംസാരിക്കുമ്പോ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിത്തിരിച്ചൊന്നും പറഞ്ഞേക്കരുത്. പറയും. അങ്ങനെ അല്ല ആലീസ, പറയരുത്. പറയും. എന്നാ വർത്താനാടി ഇച്ചായ, അങ്ങേരിവിടെ വന്ന് എനിക്കിഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച ഞാൻ തിരിച്ചു പറഞ്ഞിരിക്കും. ആലീസേ, പുള്ളി നമുക്ക് പിതൃതുല്യനല്ലേ. ആർക്ക് പിതൃതുല്യൻ? എന്റെ അപ്പച്ചൻ ഇങ്ങനെയാണോ? ഇച്ചാന്റെ അപ്പച്ചൻ ഇങ്ങനെയാണോ? അവരാരും ഇങ്ങനത്തെ വിവരം കേട്ട വർത്താനൊന്നും പറയത്തൊന്നുമില്ല. അവര് ഒരാൾക്ക് വീട് വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ മാന്യമായിട്ടേ പെരുമാറത്തുള്ളൂ. അവരൊന്നും ഇങ്ങനെ പറയത്തില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അത് ഓമനക്കുട്ടന്റെ അമ്മായി അച്ഛനും സുലോചനയുടെ അച്ഛനും ഒക്കെ അല്ലേ. അപ്പൊ ആ ബഹുമാനം, ആ റെസ്പെക്ട് നമ്മൾ പുള്ളിക്ക് കൊടുക്കണം. അതാണ് ഈ ബഹുമാനം എന്ന് പറയുന്നതേ, ഒരാൾക്ക് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. ആ ഒരു മര്യാദ ഒന്നും അങ്ങേരെ അർഹിക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അയാൾ സംസാരിച്ച ഞാൻ പറഞ്ഞിരിക്കും. ഒച്ചായ ഞാൻ പറയണേ നമുക്ക് അയാൾ വന്ന് സംസാരിച്ചിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അതല്ല, നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സമാധാനത്തോടെ പറഞ്ഞ് നമുക്കതിനെ ശരിയാക്കി എടുക്കാം. എങ്ങനെ ശരിയാക്കി എടുക്കും? സംയമനത്തോടുകൂടി സംസാരിക്കാൻ ഈ ആലീസിനെ കിട്ടൂല്ല. ഇച്ചായ, ഇച്ചായൻ വായില്ല കുന്നിൽ അപ്പനായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എന്നെ അങ്ങനെയല്ല വളർത്തിയിരിക്കുന്നതേ. ഇതിൽ കൂടെ ഓടുന്നതേ പത്രോസിന്റെ ചോരയാണ്. ഈ പത്രോസ് എന്നെ പഠിപ്പിച്ചേക്കുന്നത് ഒരാള് വന്ന് നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച അവരോട് തിരിഞ്ഞു നിന്ന് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞേക്കണോന്നാ. എനിക്ക് ഇഷ്ടമേ ഉണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. വേണ്ട വേണ്ട, ഇച്ചാൻ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞിരിക്കും. പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നു, ഒന്നും നീ കേക്ക്. ആലീസ ഞാൻ സമ്മതിക്കുന്നു, നിനക്ക് ഈ പ്രതികരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നീ അങ്ങനെയാണ് വളർന്നത്, നിന്നെ അങ്ങനെയാണ് വളർത്തിയത് ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു വയസ്സായ മനുഷ്യൻ എന്തോ ഒരു വലിയ പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോ നമ്മൾ സ്റ്റെപ്പിംഗ് ഇൻ ടു ദി ഷൂസ് ഓഫ് അതർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രശ്നത്തിലേക്ക് നമ്മളൊന്ന് നിന്ന് നോക്കണം. അപ്പൊ അയാൾക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്ക് കേൾക്കണം. നമ്മൾ ഒരിക്കലും പ്രെജുഡിസ്ഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കരുത്. മുൻവിധിയോടുകൂടി നമ്മൾ ഒരു കാര്യത്തെ കണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചിരിക്കാതെ കാര്യം എന്താണെന്ന് കേട്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാം. ഇച്ചായ, ഈ വരുന്ന ആള് ആദ്യ ഇച്ചായ പറഞ്ഞ ഇത്രയും നീളമുള്ള ഒരു ഇംഗ്ലീഷ്, അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഒരെണ്ണം പറഞ്ഞില്ലേ സ്റ്റെപ്പിംഗ് ഇൻടു ദി ഷൂസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും പിന്നെ മുൻവിധിയോടുകൂടി എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടാണ് വരുന്നെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് മര്യാദയായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ തിരിച്ച് ഞാനും മര്യാദയോട് പെരുമാറും. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ ആലീസിന്റെ തനി സ്വരൂപം ഇനി ലംബോദരൻ എന്നല്ല, ഇച്ചായ എന്നല്ല, ആരാണെങ്കിലും അറിയും. ഇനി നിന്നോട് മോശമായിട്ട് പെരുമാറിയാ നീ വേണമെങ്കിൽ അങ്ങനെ പ്രതികരിച്ചു. പക്ഷെ ആ പ്രതികരിക്കുമ്പോഴും നമ്മൾ നമ്മുടേതായിട്ട് ഒരു കൾച്ചർ, മനുഷ്യന് കൾച്ചർ എന്നിരിക്കുന്ന എന്തിനാണ്? എന്റെ ഇച്ചായ, എന്ത് കൾച്ചർ എന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ എനിക്ക് വേണ്ടി പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ നീ പറയരുത് കേട്ടാ. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ തന്നെ ഞാൻ തിരിച്ചു വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ലംബോദരൻ മാഷ്, അദ്ദേഹം എന്ന് പറയുന്ന പ്രായത്തെ മാനിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് വേണ്ടിട്ട് ഇച്ചായൻ എപ്പ വാ തുറന്നിട്ടുണ്ട്? അങ്ങനെ ആരോട് വാ തുറന്നിട്ടുണ്ട്? ഒരാളോടും ഇച്ചായൻ വാ തുറന്നിട്ടില്ല. എന്റെ ആലീസ്, ഞാൻ അദ്ദേഹത്തോട് പ്രതികരിക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറയുമ്പോ നീ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നീ കേട്ടില്ല, അത്രേ ഉള്ളൂ. അദ്ദേഹത്തോട് പറയാനുള്ളൂ ഞാൻ പറഞ്ഞു, കേട്ടടച്ചായിരുന്നു. എന്റെ ഇച്ചായ, ഇച്ചായനെ മൂന്ന് നേരം കഞ്ഞി തന്നാണ് വളർത്തിയത്. ഗേറ്റ് മലർന്നു കിടക്കുകയാണ്, അടഞ്ഞു കിടക്കുകയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഇനി അദ്ദേഹം വരുമ്പം ഇച്ചായന് പേടിയുണ്ടെങ്കിൽ ഇച്ചായൻ പോയി അടക്കി. എനിക്ക് ഈ അദ്ദേഹത്തെ പേടിയില്ല, ബഹുമാനവും ഇല്ല. ആലീസ ഞാൻ പറയുന്നു, ഇച്ചായൻ ഒന്നും പറയണ്ട. ഇച്ചായ എന്റെ പൊന്ന് ആലീസ, കട്ടവാണ് കേട്ടാ.
ഈ ചായ എന്തിനാ ഇതിന് മാത്രം പേടിക്കുന്നത്? അങ്ങേര് ഇവിടെ വരട്ടെ, എന്നിട്ട് കാര്യം പറയട്ടെ, അപ്പൊ നമുക്ക് ദേഷ്യപ്പെടില്ലോ എന്നൊക്കെ അന്നേരം തീരുമാനിച്ചാ പോരെ. എന്ത് ചെയ്യൂന്ന് പറ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കായല്ലോ ഞാൻ. അദ്ദേഹം വന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞാൻ പോണോ അതോ ഇച്ചായം പോവോ? താലപ്പൊലിയും ബെഞ്ചാമരോ ഒരു വിളക്കൊക്കെ എടുക്കട്ടെ ഞാൻ. അല്ല, അദ്ദേഹത്തിന് നമ്മൾ നല്ലപോലെ സ്വീകരിക്കണ്ട ഇച്ചായം. ആലിസേ, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കും. നീ എന്തോന്ന് റേഡിയോ അടി, ഒന്ന് മിണ്ടാണ്ടിരിക്കും. നീ മിണ്ടാന്ന് ഇവിടെ ഇരിക്കും. ഞാൻ പോയി എന്താ എന്താന്നുള്ളത് കേട്ടിട്ട് എന്നൊരു പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ ഞാൻ സംയമനമായിട്ട് പരിഹാരം കാണാം. നീ അങ്ങോട്ട് വന്നേക്കരുത്. പോരട്ട കിളവൻ, എന്തൊക്കെയായിരിക്കും പറയാൻ പോണെന്ന് ആർക്കറിയാം. ഈ വായില കുന്നിലപ്പനാണെങ്കിൽ എല്ലാം കേട്ട് മിണ്ടാതെ ഓച്ചാനിച്ച് നിൽക്കും. കിളവ, എൻ്റെ ഇച്ചാനെ എന്തെങ്കിലും പറഞ്ഞ ഓ, ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. എന്താ പറയുന്നെന്ന് കേക്കട്ടെ പോയി. പൗത്രനായിരുന്നു. ഞാൻ കരുതി ലംബോദരൻ മാഷായിരിക്കും. ആലീസ് വെട്ടുകത്തി കിടക്കാൻ പോയിട്ടുണ്ടാവും. ചക്ക കിട്ടുന്നു? ചക്കയൊന്നും അല്ല, എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. ഓമനക്കുട്ടം വിളിച്ച് പറഞ്ഞു, പക്ഷെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ലംബോദര മാഷ് ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തോ ഒരു വലിയ കാര്യം പറയാനാണെന്ന്. ലംബോദര മാഷ് ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞതും ആലീസ് കലിതുള്ളി നിൽക്കുക. ഇന്ന് അദ്ദേഹം ഇങ്ങോട്ട് വരികയാണെങ്കിൽ രണ്ടിലൊന്നും നടക്കും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം കറക്റ്റാ. ആ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ ഈ ലംബോദര മാഷ് ചായക്കടയിലിരുന്ന് ഈ വീടിനെ കുറിച്ച് സംസാരിച്ചതായിട്ട് പാപ്പച്ചൻചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു. അതായത് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാടകയിൽ ഈ വീട് ആരോ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാടക പുള്ളിക്ക് നഷ്ടമാണെന്നും അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കാനുള്ള പ്ലാനാണെന്ന് ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു. അല്ലല്ലേ, ഇത് എവിടുത്തെ ന്യായം? ഒരു വർഷത്തെ എഗ്രിമെന്റ് എഴുതിയിട്ട് അങ്ങേർക്ക് തോന്നുമ്പം ഇറങ്ങി പോകണമെന്ന് പറയാൻ പറ്റുമോ? ആ അങ്ങനെ എങ്ങാനും പറഞ്ഞുകൊണ്ട് വന്നാൽ സത്യമായിട്ടും അങ്ങനെ കോടതി കയറ്റും. ഒന്നും വർക്കൗട്ട് ആകത്തില്ല. എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ഉണ്ട്, ഒരു മാസം മുൻകൂറായിട്ട് നേരത്തെ പറയുകയാണെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒപ്പിട്ടിരിക്കുന്ന അത് കൊള്ളാലോ. അപ്പൊ നമ്മളേലും കൂടുതൽ വാടക വേറെ ആരെങ്കിലും കൊടുക്കും എന്ന് പറഞ്ഞാൽ വീട് കൊടുക്കുവോ? ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നാട്ടിൽ ആർക്കും വീട് വാടക എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് എവിടുത്തെ ന്യായം? എന്റെ ആലീസേ, അല്ല ഡോക്ടറെ ആലീസേ, ന്യായം പറയാൻ പറ്റിയ ആളാ ലംബോദരമാഷ്. അങ്ങ് എന്നാച്ചാലും മതി, 100 രൂപ കൂടുതൽ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടുമുണ്ട് ഒരു തലേ കിട്ടി നടു റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന മനുഷ്യൻ ആ ലംബോദരമാഷ്. ഈ അവസ്ഥയിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു തന്ത്രപരമായിട്ട് പുള്ളിയെ കൂടെ നിർത്താൻ നോക്കി. ഒരു തന്ത്രവും ഇല്ല, അടിയെങ്കിൽ അടി. ദേ ഇച്ചായൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ ഞാൻ ചെയ്തോളാം. വേണ്ട ആലീസ്, നീ എന്തോ അടി ഇത് നടങ്ങ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അത് സമാധാനത്തോടെ വേണം നമുക്ക് തീർക്കാനായിട്ട്. ഒരു സെക്കൻഡ്. അതെ, കൊട്ടേഷൻ കൊടുക്കാൻ പറ്റിയ വല്ല ടീമും പൗത്രന്റെ കസ്റ്റഡിയിലുണ്ടാ? കൊട്ടേഷനും ആ രണ്ട് കൈയും ഒരു കാലും അല്ല, വേണ്ട രണ്ട് കൈയും രണ്ട് കാലും അടിച്ചോടിക്കണം. കാലുണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളു, അല്ലെങ്കിൽ എഴയും. കൈയുണ്ടെങ്കിലല്ലേ എഗ്രിമെന്റ് സൈൻ ചെയ്യത്തുള്ളു. മിനിമം 3 മാസം അങ്ങനെ കിടക്കണ കിടപ്പിലായിരിക്കണം. ആ അത്രയും നാള് നമുക്കിവിടെ സന്തോഷത്തോടുകൂടി സമാധാനത്തോട് കഴിയാലോ. കാശ് എത്ര വേണേലും തരാം, അതോർത്ത് പവിത്രൻ ടെൻഷൻ അടിക്കും. എന്റെ പൊന്നു ദൈവം, ഈ ലംബോദരൻ മാഷ് ചായക്കടയിൽ ഇരുന്ന് ഈ കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം പാപ്പച്ചൻ ചേട്ടൻ എന്നോട് പറഞ്ഞത് സത്യമാണ്. എനിക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം വെച്ചിട്ടാണ് ഞാൻ അത് ഇവിടെ വന്ന് പറഞ്ഞത്. ഇതോടുകൂടി ഈ സംഭവമായിട്ടുള്ള എന്റെ ബന്ധം അവിടെ വെച്ചേ തീർന്നു. ഇനി ആലീസിന്റെ വാക്കും കേട്ട് ഞാൻ കൊട്ടേഷൻകാരുടെ പുറകെ പോയിട്ട് വേണം. ഈ പോലീസുകാർ കൊട്ടേഷൻകാരെ പിടിക്കും, അന്നേരം ഈ കൊട്ടേഷൻകാർ ആദ്യം പറയുന്നത് എന്റെ പേരായിരിക്കും. കൊട്ടേഷൻകാർക്ക് ഡിഡി കിട്ടി എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാന്യമായ രീതിയിൽ ഇരിക്കുള്ളൂ. കാരണം പോലീസുകാരാണെങ്കിൽ അവർക്ക് ജീവനിൽ കൊതി ഉണ്ടാവുള്ളൂ. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല. ഒരു ദാക്ഷിണ്യം കാണുമല്ല, ഈ പോലീസുകാർ ഇടിച്ചെന്നെ നട്ടല് വെള്ളമാക്കും. ലംബോദരൻ മാഷ് നേരത്തെ എഴുന്നേറ്റ് നടന്നാലും ഞാൻ എഴുന്നേറ്റ് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഏക്കാറില്ല. എനിക്ക് ജീവന് കൊതിയുണ്ട്, ഞാൻ പൊക്കോട്ടെ. കൊട്ടേഷൻകാരെ പിടിക്കാൻ വന്നേക്കുന്നു. എന്നാലുവേ, പുതിയ വാടകക്കാരെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോ അതെന്തിനായിരിക്കും? എന്തിനായിരിക്കും എന്ന് ചോദിച്ചാ? അല്ല, നമ്മള് വാടക കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയായിട്ടാ നോക്കുന്നത്. ഇവിടുത്തെ സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ കേടാക്കുന്നില്ല. നിന്റെ ഒരു ഇതിൽ എന്തോ ഉണ്ടായിരിക്കാം. ആ
ആന്ന് പറഞ്ഞാ ഓമനക്കുട്ടന്റെ അടുത്തുള്ള ദേഷ്യം കൊണ്ടായിരിക്കുമോ? എനിക്ക് തോന്നതേ ഈ ഓമനക്കുട്ടനും ഇച്ചായനുമായിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ, അത് അങ്ങേർക്ക് അത്ര ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെ ഓമനക്കൂട്ടൻ വിളിക്കുമ്പോ അത് പറയണമല്ലോ. അങ്ങനെ ആ രീതിയിൽ എന്റെ അടുത്ത് മാഷ ഒരിക്കലും സംസാരിച്ചിട്ടുമില്ല, ഓമനക്കൂട്ടൻ അങ്ങനെ സൂചിപ്പിച്ചിട്ടുമില്ല. എന്റെ അടുത്ത് ഒരിക്കൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു ഇഷ്ടക്കേടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി സുലോചന നീ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഞാന് സുലോചനയായിട്ട് എന്ത്? ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിനല്ലേ? അതാണ് അതിന്റെ ഒരു അത്ഭുതം. നീ എവിടെ പോയാലും ആ ഭാഗത്തുള്ള എല്ലാ സ്ത്രീകളുമായിട്ട് ഭയങ്കര ഉടക്കും, അവരാണ് നിന്റെ ശത്രുക്കള്. പക്ഷെ ഇവിടെ സുലോചനയായിട്ട് നിനക്ക് ഒരു കുഴപ്പമില്ല. ഇനി ദൂരെ കൂടുതലുള്ളതുകൊണ്ടാണോ എന്തോ ആണോ? അപ്പൊ അതും അല്ല പ്രശ്നം. വേറെ വാടകക്കാരെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോ നമ്മളിവിടെ ഓമനക്കുട്ടനെ സഹായിക്കാനാണല്ലോ ഈ വീടെടുത്തത് തന്നെ. പിന്നെ മാഷ് നീയുമായിട്ടുള്ള ഡീലിങ്സ് അത്ര പോരാ, നല്ല ടസിലുണ്ട്. പുള്ളിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. അത് എന്നെ ചൊറിയാൻ വന്നാ ഞാൻ തിരിച്ചു മാന്തു വെച്ചായ. അത് ആരാണ്? നിന്നെ പൂതനെ എന്നൊക്കെ പുള്ളി വിളിച്ചിട്ടുണ്ട്. േടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ വീടില്ലെങ്കിൽ നമ്മൾ വേറെ വീടെടുത്ത് പോകും. നമ്മൾ അങ്ങനെ തോപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എവിടെ താമസിച്ചാലും പൈസ കൊടുത്തിട്ടാ താമസിക്കുന്നത്. അത് ശരിയാണ് കേട്ടോ. എനിക്ക് എന്നാലും അങ്ങോട്ട് മനസ്സിന്, നമ്മൾ ഇഷ്ടപ്പെടാതെ ഇവിടെ നിന്ന് മാറി പോവുകയാണെങ്കിൽ ഓക്കെ, ഇതിപ്പോ നമ്മളെ ഇഷ്ടപ്പെടാതെ മാറ്റുക എന്ന് പറയുമ്പോഴേ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പിന്നെ അങ്ങേർക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യട്ടെ. ഇത് അദ്ദേഹമായിരിക്കും എന്തായാലും. എടി നീ അദ്ദേഹം അദ്ദേഹം എന്ന് ഇടയ്ക്ക് പറയുമ്പോഴേ തെറി വിളിക്കുന്നവരുണ്ട്. നീ അദ്ദേഹം ഒന്നും പറയണ്ട, മാഷെന്ന് പറഞ്ഞാ മതി. ഓ ശരി, നീ അങ്ങോട്ട് വരണ്ടേ. ആ നമസ്കാരം മാഷ്. നമസ്കാരം. ഞാൻ മാഷിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഓമനക്കുട്ടൻ വിളിച്ചായിരുന്നു. മാഷ് ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് ഓമനക്കുട്ടനോട് കാര്യം വിളിച്ചു പറയാൻ പറഞ്ഞത്. ഡോക്ടർ, ഞാൻ ഈ വീട് വാങ്ങിയത് 10 കൊല്ലം മുമ്പാണ്. അന്ന് ഞാൻ ഇതിന് എത്ര രൂപ കൊടുത്തെന്നറിയാമോ? ഇല്ല, അറിയില്ല. വലിയ വില കൊടുത്താ വാങ്ങിയത്. അന്ന് ഞാനിത് വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 10,000 രൂപ വാടക കിട്ടുമായിരുന്നു. അന്നത്തെ 10,000 രൂപയ്ക്ക് ഇന്നത്തെ മൂല്യം എത്രയാണെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. ഒരു 20,000 രൂപ വരും. ആ അപ്പൊ ഡോക്ടർക്ക് കാര്യങ്ങൾ അറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ കണക്ക് പ്രകാരം ഇപ്പൊ ഡോക്ടർ എനിക്ക് തരുന്ന വാടക കുറവല്ലേ? മാഷ് എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്ത മാസം മുതൽ എനിക്ക് വാടക കൂട്ടി തരണം. ഡോക്ടർ പറഞ്ഞതുപോലെ 20,000 രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആഹാ, അത് കൊള്ളല്ല. 14,000 രൂപ മാസ വാടകയ്ക്ക് ഒരു വർഷത്തേക്ക് എഗ്രിമെന്റ് എഴുതിയിട്ട് ഇപ്പൊ 20,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാ? അല്ലെ പിന്നെ എഗ്രിമെന്റ് എഴുതരുതായിരുന്നു. എഗ്രിമെന്റിലും വേറെ കാര്യങ്ങളുണ്ട്. ഒരു മാസത്തെ നോട്ടീസ് തന്ന് വാടകക്കാരെ ഒഴിപ്പിക്കാൻ ഉടമസ്ഥന് അധികാരമുണ്ട്. അല്ല, അതിനൊരു കാരണം വേണ്ടേ? കാരണങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ ഈ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നില്ല. രണ്ട്, നിങ്ങളുടെ അലപലവലവലാന്നുള്ള അലപ്പ് കാരണം നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നു. ഏത് നാട്ടുകാർക്ക്? നാട്ടുകാർ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. അയ്യോ, അതിനാണ് പഞ്ഞം. ഞാൻ പറഞ്ഞു വന്നത് ഒരു മാസത്തെ നോട്ടീസ് തന്ന് നിങ്ങളെ ഒഴിപ്പിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വാടക തന്നില്ലെങ്കിൽ രണ്ടുപേരും ഇവിടെ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിക്കോളാം. അല്ല പക്ഷേ, ഈ 20,000 രൂപ എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലല്ലേ? നിങ്ങൾക്കത് കൂടുതലായിരിക്കും, പക്ഷേ എന്റെ ഈ വീടിന്റെ മൂല്യം വെച്ച് എനിക്കത് കൂടുതലല്ല. ദേ, ഡോക്ടറും മാലീസും കൂടി കൂടി ആലോചിച്ച് ഒരു തീരുമാനം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്നെ അറിയിക്കണം. ഹലോ ജോർജ് കുട്ടി, അമ്മാവൻ അവിടെ ഉണ്ടോ? ആ ഉണ്ട്. ഒന്ന് കൊടുക്കാവോ? ആ ഓമനെ കൂട്ടണ. ഹലോ അമ്മാവ, ഞാനാ. ആ മനസ്സിലായി, പറ. അമ്മാവതേ, മറ്റേ രാവിലെ വന്ന ആളില്ലേ, അങ്ങനെ അമ്മാവനെ കാണാൻ ഇവിടെ വന്ന് നിക്കണം. കാര്യങ്ങൾ തീരുമാനിക്കുന്നേ ഉള്ളൂ അയാളോട് പറ. അല്ല, ഇതെന്തോ അത്യാവശ്യമാണ്, അമ്മാവന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചേ പറ്റുള്ളൂ എന്നാ പറയണേ. ശരി, കൊടുക്ക. അമ്മാവേ. ഹലോ, ഞാനാ മാഷേ. ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും, ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. പരമേശ്വര സാറ് സംഗതി ഒഴിഞ്ഞു, വേറെ വീടിട്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? നിങ്ങളല്ലേ ഇന്ന് രാവിലെ വന്ന് കണ്ട് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചത്. ഇങ്ങനെ മിനിറ്റിച്ച് മിനിറ്റിച്ച് കാര്യങ്ങൾ മാറ്റിയാൽ എങ്ങനെ ശരിയാവും? ഞാൻ എന്ത് ചെയ്യാനാ? പരമേശ്വര സാറ് രാവിലെ വേണമെന്ന് പറഞ്ഞു, ഇപ്പൊ വേണ്ടെന്ന് പറയുന്നു. കെട്ടിതാ, വാക്കിന് വിലയില്ലാത്ത വിഡ്ഢികൾ. ഇത്തരക്കാരുമായി ഇടപാടിന് പോകുന്നവരെ തല്ലണം. എന്ത് പറ്റും മാഷെ? ഒന്നുമില്ല. അല്ല പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മാഷെ മാഷെ, അതെ, ഞങ്ങളുടെ തീരുമാനം പറയാനായിട്ട് വൈകിട്ട് വരെ ഒന്നും മാഷ് കാത്തു നിൽക്കണ്ട. ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ വീട് ഒഴിഞ്ഞോളാം, വേറെ വീട് ഞങ്ങൾ നോക്കിക്കോളാം.
നമ്മൾ ഒരു വർഷത്തേക്കല്ലേ അഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ വീട് മാറുന്നത്? നിങ്ങൾ വീട് മാറേണ്ട ആവശ്യമേ ഇല്ല. അല്ല, മാഷല്ലേ പറഞ്ഞത് വാടക കൂടുതൽ തരണം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മാറണമെന്ന്. എന്തായാലും വാടക കൂടുതൽ തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല, അതുകൊണ്ട് വേറെ വീട് ഞങ്ങൾ നോക്കിക്കോളാം. ഒരു കാര്യം, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എനിക്ക് വാടക കൂട്ടിക്കിട്ടാൻ വേണ്ടി എന്നല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും എന്നറിയാൻ വേണ്ടി പറഞ്ഞതാ. അല്ലല്ല, അത് വേണ്ട മാഷെ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് മാഷിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അതുകൊണ്ട് ഞങ്ങൾ വീട് വേറെ നോക്കിക്കോളാം. അങ്ങനെ പറയരുത്, ഞാൻ അത് സമ്മതിക്കത്തില്ല. വാടക ഇത്രയും കൃത്യമായി തരുന്ന വാടകക്കാർ ഒഴിഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ പോകരുത്. അത് മാത്രല്ല മാഷെ, ഞങ്ങൾ ഈ വീടും പരിസരവും ഒന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല. പിന്നെ തന്നെയല്ല എന്റെ ഈ അലപ്രകാരണം ഈ നാട്ടിലുള്ളവർക്കും അയൽക്കാർക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എന്തിനാ വെറുതെ എല്ലാരെയും ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ മാറുന്നതല്ലേ നല്ലത്? അല്ല ഡോക്ടറെ, ഈ ആലീസ് എന്തെങ്കിലും കൊച്ചുകുട്ടികളെ പോലെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അല്ല ആലീസ്, മാഷ് പറയുന്നതിലും കാര്യമുണ്ട്. ഒരു കാര്യമില്ല ഇച്ചായ, നമുക്ക് ഒരു മാസത്തിനുള്ള ഒരു വീട് കണ്ടുപിടിക്കാനാണ് പാട്. ഇച്ചാനും ബുദ്ധിമുട്ടാണെങ്കിൽ ആ പൗത്രനോട് പറഞ്ഞാ പോരെ. മാഷ് വാടക കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞല്ലോ. എന്റെ ഇച്ചായ ഇപ്പൊ തന്നെ വാടക ഭയങ്കര കൂടുതലാ. സത്യം പറഞ്ഞ ഈ വീടിന് 14,000 രൂപ എന്തോരം കൂടുതലാ. ദേ മാഷെ, ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഈ 14,000 രൂപയെന്ന് വാടക ഒരു 12,000 രൂപയായിട്ട് കുറച്ചു തന്നാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന കാര്യം ആലോചിക്കാം. അല്ലെങ്കിൽ വേറെ വീട് ഞങ്ങൾ നോക്കാം. ശരിയാവും. ഒരു വർഷത്തേക്ക് 14,000 രൂപ വാടക സംബന്ധിച്ച് എഗ്രിമെന്റ് എഴുതിയിട്ട് ഇടയ്ക്ക് വെച്ച് മാറിപ്പോകാനൊന്നും പറ്റില്ല. എഗ്രിമെന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഒരു മാസത്തെ നോട്ടീസ് തന്നെ വാടകക്കാർക്കും ഒഴിഞ്ഞു പോകാന്ന് എഗ്രിമെന്റിൽ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇന്ന് തന്നെ നോട്ടീസ് തന്നേക്കാം. അതിനൊരു കാരണമുണ്ട്. ഇഷ്ടം പോലെ കാരണങ്ങളുണ്ടല്ലോ. ഒന്ന്, വീട്ടുടമസ്ഥൻ സ്ഥിരമായി വീട്ടിൽ കയറി വന്ന് വാടകക്കാരെ ശല്യപ്പെടുത്തുന്നു. 2, ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും എനിക്ക് തരാതെ സ്ഥിരമായി എന്നെ വന്ന് അസഭ്യം പറയുന്നു. ഇത്രയൊക്കെ കാരണങ്ങൾ പോരെ, ഇനി വേണോ? ഞാനപ്പോ അസഭ്യം പറഞ്ഞു? ആ, അതൊക്കെ ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം. ഡേ മാഷെ, മാഷ് ഇപ്പൊ വീട്ടിലോട്ട് ചെല്ലേ. എന്നിട്ട് വീട്ടിൽ പോയിരുന്ന് ഇച്ചായ ഇച്ചായ പറയുന്ന ഒരു ഒരു പിന്നെ ഇതുണ്ടല്ലോ, ഒരു വാക്കുണ്ടല്ലോ, അവധാനപൂർവ്വം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് വൈകിട്ട് വിളിച്ച് പറഞ്ഞാ മതി. ചെല്ല്, നിന്ന് നിന്ന് കാല് കിടക്കുന്ന വാ, ഒരു ചായ കുടിക്കാം. മാഷ് എന്തായാലും അന്യ വീട്ടിൽ നിന്ന് ചായ കുടിക്കൂലല്ലോ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ആ പഴമൊഴി നല്ല രസമായിരിക്കില്ലേ. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നല്ലേ, കുറച്ചും കൂടെ ശരി. ആണോ? അതാണോ, ഈ കഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് ഒട്ട് കിട്ടിയതും ഇല്ല, അതാണോ ചേർന്നത്? താൻ കുഴിച്ച കുഴിയിൽ താൻ വീഴുന്നു എന്ന പഴമൊഴിയോ? അതും കൊള്ളാം. എന്താ ചോന്ന് മിണ്ടാത്തെ? അല്ല, അത് പിന്നെ ഈ ജോർജ് കുട്ടിയും ഓമന കുട്ടനും സുഹൃത്തുക്കളാണല്ലോ. ആ, ഒന്ന് സംസാരിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സംസാരിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ചെന്ന് സംസാരിച്ച് പ്രശ്നം തീർത്താലേ. ആ ജോർജ് കുട്ടി സമ്മതിച്ചാലും ആലീസിന് സമ്മതിക്കൊന്നും തോന്നണില്ല. ഇങ്ങനെ തന്നെ വേണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിടാൻ പോളക്ക്. അങ്ങനെയുള്ളവർക്ക് ഇത് തന്നെ കിട്ടും. മര്യാദയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന 14,000 രൂപ വാടകയാണ്. അതങ്ങ് 20,000 രൂപ ആക്കാൻ വേണ്ടി ഇറങ്ങി എഴുന്നള്ളി കൊടുത്ത്. ഇപ്പം 14,000 2,000 രൂപയുടെ കുറച്ച് 12,000 രൂപ വേണം. ഇനി എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ അവരിറങ്ങി അവരെ പാട്ടിന് പോയി. പിന്നെ 12,000 കൂടെ കിട്ടാതെ. അമ്മാവാ, ഇനിയെങ്കിലും ഈ കാശിനോടുള്ള ആക്രാന്തവും ആർത്തിയൊക്കെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഇതുപോലെ ബിസിനസ് ചെയ്താലും ഉണ്ടാക്കാന്നോ? ഇല്ലല്ലോ.